അപ്പസ്തോല പ്രവർത്തനം അധ്യായം 10:44-45 തിരുവചനങ്ങൾ. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന സകലരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ വർഷിക്കപ്പെടുന്നത് കണ്ടപ്പോൾ പത്രോസിൻ്റെ കൂടെ വന്ന യഹൂദരായ വിശ്വാസികളിൽ പലരും വിസ്മയിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വിശുദ്ധ പത്രോസ് വചനം പങ്കുവച്ചപ്പോൾ, തനിക്കുണ്ടായ ദൈവാനുഭവം പങ്കുവച്ചപ്പോൾ അനേകം പേര് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതായിട്ടാണ് വചനം പറയുന്നത്. ആരൊക്കെ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുന്നുണ്ടോ, തങ്ങൾക്കുണ്ടായ ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവുക. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ നീണ്ട വർഷങ്ങളിലുള്ള പ്രാർത്ഥനാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതോർത്ത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബോധ്യങ്ങളുമായിട്ട് പിൽക്കാലത്ത് പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ നെടുന്തൂണായി മാറിയ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ, അച്ഛൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളുടെ പ്രത്യേകിച്ച് ആഗോള സുവിശേഷവൽക്കരണം എന്ന തൻ്റെ പ്രേക്ഷിത ശുശ്രൂഷയുടെ ജീവിത വഴികളിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്ന ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന ഈ ശുശ്രൂഷയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹ പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകപുത്രനായ യേശുവിനെ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉയർപ്പ്, യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതിയിലൂടെ ലോകരക്ഷകനായി നൽകിയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ എന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന അനേകായിരം, ഒരുപക്ഷെ അനേക ലക്ഷം പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 11:9-13 യേശു തമ്പുരാൻ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ആ വചന പ്രഘോഷണത്തിൻ്റെ സമാപന ഭാഗത്ത് യേശു തമ്പുരാൻ പറഞ്ഞു, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഞങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ വിവിധ രാജ്യങ്ങളിലും ദേശങ്ങളിലും കൂട്ടായ്മകളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട അനേകായിരങ്ങളെയും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് തളിക്കുകയും കഴുകുകയും തിരുരക്തം കൊണ്ട് പൊതുകുകയും എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും ദുസ്തരകങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറച്ച് ഒരു പുതിയ സൃഷ്ടിയാകുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവതിരുവക്ഷത്തിൻ്റെ ദാസരാകുവാൻ, യേശുവിനെ പോലെ പിതാവിൻ്റെ ഇഷ്ടത്തിന് ദാസരാകുവാൻ, ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവമഹത്വം, ആത്മാക്കളുടെ രക്ഷ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുക, ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന അനേകായിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ദൈവം തുടങ്ങിവെച്ച് തന്നത് തുടരുന്ന കാലത്തോളം കർത്താവ് കൂടെയിരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഭക്ഷിച്ച് അനേകർക്ക് സൗഖ്യവും സമാധാനവും നൽകണമേ. പരിശുദ്ധ അമ്മേ, കൂടാനുകൂടി വിശുദ്ധരെ, രക്തസാക്ഷികളെ, ഞങ്ങളുടെ കൂടെ കൂട്ടായ്മ നൽകി ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജേക്കബ് കാട്ടിപ്പറമ്പിൽ അച്ഛൻ്റെ ഒരു പ്രേക്ഷിത തീഷ്ണതയുടെ ഭാഗമായി ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു ശുശ്രൂഷയായിരുന്നു ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ. ഇത് വളരെയധികം പേര് ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ഏറെ നാളുകളായിട്ട് ഫാദർ ജേക്കബ് കാട്ടിപ്പറമ്പിൽ അച്ഛൻ തിരുവനന്തപുരം കേന്ദ്രമായ ക്യാൻസർ ഒരു വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് മിൻസെൻഷൻ സഭയുടെ ഒരു ശുശ്രൂഷയിൽ ആയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇനി മുതൽ ബഹുമാനപ്പെട്ട ഡെർബിൻ അച്ഛൻ, മിൻസെൻഷൻ സഭാംഗം, പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടർ, കോട്ടയാശ്രമത്തിലെ അംഗം, ബഹുമാനപ്പെട്ട ഡെർബിൻ അച്ഛൻ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി നമ്മെ നയിക്കും. അച്ഛനെ സ്വാഗതം, സന്തോഷം. പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലം സെയിൻറ്റ് ജോർജ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരു ബൈബിൾ കൺവെൻഷൻ നടത്തുന്ന സമയത്ത്, ഞാനന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം, ഞാനൊരു രോഗപീഠയിലൂടെ കടന്നുപോവുകയാണ്. എൻ്റെ അപ്പനും അമ്മയും പെങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ആ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നു. സ്കൂളിൻ്റെ ഗ്രൗണ്ട് നിറയെ 10,000-15,000 ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. ആ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പോലും സ്ഥലമില്ല. തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ ഒരു റബ്ബറിൻ്റെ വേരിലിരുന്ന് കാണാനായിട്ട് ടി വി ഒന്നുമില്ല. അവിടെ വെച്ചിരിക്കുന്ന ഒരു ബോക്സിലൂടെ സൗണ്ട് കേൾക്കാം. അങ്ങനെ അങ്ങ് ദൂരെ നടക്കുന്ന ഒരു പ്രോഗ്രാം, വെള്ളം ഉടുപ്പിട്ട് രണ്ട് വൈദികർ നിൽക്കുന്നതല്ലാണ്ട് വേറെ ഒന്നും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. അങ്ങനൊരു അവസ്ഥയിലിരുന്ന് വചനം കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അത്ഭുതകരമായിട്ട് ദൈവം എനിക്കൊരു സൗഖ്യം തന്നു. പിന്നീട് പഠനമെല്ലാം പൂർത്തിയായി ദൈവം എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് വിൻസെഷൻ സഭയിൽ തന്നെയാണ്. വൈദികനായി ഇപ്പോൾ പോട്ട ആശ്രമത്തിൽ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ഒപ്പം, അന്ന് കണ്ട വ്യക്തിയോടൊപ്പം ശുശ്രൂഷ ചെയ്യാൻ അവസരം, ഇപ്പോൾ അച്ഛനോടൊപ്പം ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവം ഒരു അവസരം തന്നിരിക്കുക. പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണയായിട്ട് നമ്മൾ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലിൽ കണ്ടുമുട്ടുന്നത് വചനപ്രഘോഷണ മേഖലയിൽ ദൈവാനുഭവം സിദ്ധിച്ച ഏതെങ്കിലുമൊക്കെ ആത്മായരുടെ അനുഭവങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ ഇന്ന് അല്പം വ്യത്യസ്തമായിട്ട് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നീണ്ട വർഷങ്ങൾ വചന ശുശ്രൂഷ മേഖലയിൽ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതോർത്ത് വചനം പങ്കുവെച്ച് അനേകരെ വിശ്വാസത്തിലേക്ക് എത്തിച്ച ബഹുമാനപ്പെട്ട ജോൺ കണിച്ചേരി അച്ഛനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ജോൺ കണിച്ചേരി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ജോൺ അച്ഛനെ വിശദമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം റോമ നഗരത്തിൽ വത്തിക്കാൻ സിറ്റിയിൽ പോയി കൂടുതൽ പഠിക്കുവാൻ സുപ്പീരിയേഴ്സ് ജോൺ കണിച്ചേരിച്ചനോട് ആവശ്യപ്പെട്ടിരിക്കെ, ദൈവത്തിൻ്റെ വഴി വ്യത്യസ്തമായതുകൊണ്ട് ഹയർ സ്റ്റഡീസിന് പോകാതെ പോട്ടയ ആശ്രമത്തിലെ അനുദിന ധ്യാനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് അച്ഛൻ കടന്നു വന്നു. 6 കൊല്ലക്കാലം അവിടെ വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ഒരു വലിയ ജനത്തിന് ദൈവവചന ശുശ്രൂഷ പരികർമ്മം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2 പുതിയ ധ്യാന മന്ദിരങ്ങൾ ആന്ധ്രാപ്രദേശിൽ തുടങ്ങുന്നതിനായി പരിശുദ്ധാത്മാവ് ജോൺ കണിച്ചേരി അച്ഛനെ ആന്ധ്രാപ്രദേശിലേക്ക് അയച്ചു. തുടർന്ന് ഒരു ഏറ്റവും വലിയൊരു ധ്യാന കേന്ദ്രങ്ങളിൽ ഒന്നായ ബോംബെ കല്യാൺ താബോർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് നിയമിക്കുകയും പിന്നീട് അച്ഛൻ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ഇപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രം മുരിങ്ങൂർ ഇവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. അച്ഛന് ദൈവത്തിൻ്റെ പരിപാലനയിൽ ദൈവാനുഭവത്തിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അതിൽ ചിലത് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയും അങ്ങനെ ഈ സാക്ഷ്യവും വചനവും പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഏറ്റവും അത്യാവശ്യമായ വെളിപ്പെടുത്തലുകളും പുതിയ ഉൾക്കാഴ്ചയും പുതിയ ജ്ഞാനവും പുതിയ ജീവിത ലക്ഷ്യ പ്രബോധനവും
എല്ലാം നൽകും. ഇതാണ് കഴിഞ്ഞ കാലത്തിലെ നമ്മുടെ അനുഭവം. അതിനാൽ ബഹുമാനപ്പെട്ട കണിച്ചേരി അച്ഛനോട് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പുതിയ ധ്യാനമന്ദിരം തുടങ്ങാൻ ആന്ധ്രയിലേക്ക് പോയ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഏതെങ്കിലും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ പ്രേക്ഷകരെ ഉത്സുകരാക്കാനും നയിക്കുവാനും അഭ്യർത്ഥിക്കുകയാണ്. ആന്ധ്രയിൽ പോയി ദൈവ ശുശ്രൂഷ ചെയ്യാൻ മനസ്സുകൊണ്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അധികാരികൾ എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പം താല്പര്യമില്ലാണ്ട്, പക്ഷേ അനുസരണത്തെ പ്രതിയാണ് ഞാൻ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് പോകാൻ ഇടയായത്. പക്ഷേ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. സാമുവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം 15:22 നമ്മൾ കാണുന്നുണ്ട്. സാമുവേൽ സാവൂളിനോട് പറയുകയാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരിക്കുന്നതിലാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഈ ഒരു തിരുവചനം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് രൂപാന്തരപ്പെടാൻ ഇടയായി. ഞാൻ പോട്ട ആശ്രമത്തിൽ 6 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ഒത്തിരിയേറെ ഗൈഡൻസ് എനിക്ക് കിട്ടാൻ ഇടയായിട്ടുണ്ട്. അച്ഛൻ്റെ ആത്മീയമായ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് ഞാൻ പോട്ടയിലെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ആന്ധ്രയിലേക്ക് ചെന്നപ്പോൾ ഞാൻ ചെന്നത് കർണൂൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അത് ആന്ധ്രയുടെ ഭൂപ്രദേശം അനുസരിച്ച് റായലസീമ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കല്ലുകൾ നിറഞ്ഞ ഒരു സ്ഥലം, വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വിശ്വാസികൾ വളരെ കുറവുള്ള ഒരു സ്ഥലം. കർണൂൽ എന്ന് പറഞ്ഞ ആ ഡിസ്ട്രിക്റ്റ് കർണൂൽ എന്ന രൂപത, ആ രൂപതയിലെ ബിഷപ്പായിരുന്ന ജോനസ് ബിഷപ്പ് വലിയ താല്പര്യത്തോടെ നമ്മുടെ സഭയോട്, വിൻസെൻഷൻ സഭയോട് ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് അവിടെ ഒരു ധ്യാനകേന്ദ്രം തുടങ്ങാൻ 14 ഏക്കർ സ്ഥലം തരികയുണ്ടായി. ബിഷപ്പിന് വളരെ നിർബന്ധമായിരുന്നു പോട്ടയിൽ നിന്ന് ഒരു വൈദികം വന്ന് അവിടെ ശുശ്രൂഷ ചെയ്യണം. അതുകൊണ്ടാണ് അധികാരികൾ എന്നെ അങ്ങോട്ട് വിടാനായിട്ടിടയായത്. ഞാനവിടെ ചെല്ലുമ്പം സത്യം പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ധ്യാനത്തിന് വരാൻ ഇല്ല. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ധ്യാനം, ധ്യാനകേന്ദ്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിചയമില്ല. ആ സ്ഥലത്ത് ഞാൻ ചെന്നു. ആ സ്ഥലത്ത് ദൈവം എന്നെ, എൻ്റെ വ്യക്തിപരമായ രീതിയിൽ പറഞ്ഞാൽ, അത്ഭുതകരമായി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പോട്ടയിലായിരിക്കുമ്പോൾ ഒരു സ്ഥലത്തും, ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്തും, കേരളത്തിന് വെളിയിൽ തന്നെ കാര്യമായിട്ട് ശുശ്രൂഷകൾക്ക് പോയിട്ടില്ല. ആരാലും അറിയപ്പെടാത്ത പ്രേമഗിരി എന്ന് പേരായ ഒരു കൊച്ചു ഗ്രാമം, അത് നമ്മൾ കൊടുത്ത പേരാണ്. ആ ഗ്രാമത്തിൻ്റെ ശരിക്കുള്ള പേര് മിലിറ്ററി കോളനി എന്നാണ്. കാരണം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലും മിലിറ്ററിയിൽ സേവനം ചെയ്യാനായിട്ട് പോയിട്ട് റിട്ടയർഡായിട്ട് അതിനുശേഷം വന്ന പടയാളികളുടെയൊക്കെ കുടുംബങ്ങൾക്ക് താമസിക്കാനായിട്ട് ഗവൺമെൻറ് സൗജന്യമായിട്ട് കൊടുത്ത ഒരു സ്ഥലം, അതൊരു ഗ്രാമമായിട്ട് രൂപാന്തരപ്പെട്ടു. അവിടെയുള്ളവരൊക്കെ വളരെ പാവപ്പെട്ടവരാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ധ്യാനകേന്ദ്രം തുടങ്ങുന്നത്. ആ ഒരു ഗ്രാമത്തിൽ നിന്ന് എൻ്റെ കർത്താവായ ദൈവം
അനേകം രാജ്യങ്ങളിൽ ദൈവശുശ്രൂഷയ്ക്കായിട്ട് എന്നെ പറഞ്ഞയച്ചു. കൂടുതലും ഞാൻ ദൈവശുശ്രൂഷയ്ക്കായിട്ട് പോയത് ബഹുമാനപ്പെട്ട മാത്യച്ഛൻ്റെ കൂടെയാണ്. അല്ലാതെയും ചില രാജ്യങ്ങളിലെല്ലാം ഞാൻ പോയിട്ടുണ്ട്. മൊത്തം ഏതാണ്ട് 21 രാജ്യങ്ങളിൽ ദൈവജനം ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക്, ഞാൻ ആന്ധ്രയിലായിരുന്ന 12 വർഷക്കാലം കർത്താവ് ഉപയോഗിച്ചു. എനിക്ക് അവിടെയുള്ള അനുഭവങ്ങളെപ്പറ്റി പറയുമ്പം കർത്താവ് എന്നെ അവിടെ ആയിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ, വൈദികരെ ധ്യാനിപ്പിക്കാൻ, ഇതിനൊക്കെയുള്ള ജ്ഞാനം തന്ന് അനുഗ്രഹിച്ചത് ഈ കാലഘട്ടത്തിലാണ്. പ്രിയമുള്ളവരെ, ഇത്രയും നേരം പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ചില വഴികളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു, നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ആ ചിന്തകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ നിയോഗം, നമ്മുടെ ശുശ്രൂഷകൾ എല്ലാം പരിശുദ്ധ ബലിപീഠത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സൗഖ്യവും സ്വീകരിക്കാനായിട്ട് നമുക്ക് ബഹുമാനപ്പെട്ട മാത്യച്ഛനോടൊപ്പം പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് ഇന്നേ ദിവസം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ കർത്താവ് ഈ ലോകം മുഴുവനും നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ടി വിയുടെ മുമ്പിലായിരിക്കുന്ന സകലരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം കടന്നു വരാൻ, ബുദ്ധിക്ക് പ്രകാശം, മനസ്സിന് ശക്തി, ജീവിതത്തിന് നവീകരണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പനേരം നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു സ്തുതിക്കാം. ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ, ശുശ്രൂഷയിലായിരിക്കുന്ന സകല മനുഷ്യരെയും ഈ ബലിപീഠത്തോട് ചേർത്ത് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അങ്ങ് കരുണയായിരിക്കണമേ കർത്താവെ. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലിൽ കൂടെ അങ്ങ് നൽകുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന സകല കുടുംബങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലേക്കും ദൈവിക കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയും ദുഃഖവും എല്ലാം അകന്നു പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. യേശുവേ നന്ദി. സക്കറിയ പ്രവചനം 13:11. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പറമ്പിൽ. ഏതേത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിച്ചും ബന്ധപ്പെട്ട എല്ലാവരോടും ക്ഷമിച്ചും ഇതേ പ്രശ്നമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ പോട്ടാ ദൈവവചന ശുശ്രൂഷയിൽ പഠിപ്പിച്ചു. തുടർന്നും നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും സമർപ്പിച്ച് സ്തുതിച്ച് അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ രോഗശാന്തിയും മറ്റത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നൽകും. ഹല്ലേലൂയ. Hallelujah. 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 തലയ്ക്കകത്തിരുന്ന് ഇടയ്ക്കിടയ്ക്ക് വേദനയുള്ള ഒരു സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:12. യേശു വീണ്ടും അരുളി ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. വസ്തുതർക്കവുമായി ക്ഷമിക്കാൻ പറ്റാതെ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്ന രണ്ട് കുടുംബങ്ങൾക്ക് അനുദപിക്കുവാൻ ദൈവം കൃപ കൊടുക്കുന്നു. സഭാധികാരികളെയും രാഷ്ട്രീയ അധികാരികളെയും എപ്പോഴും വിമർശിക്കുന്ന സ്വഭാവമുള്ള
ഏതാനും പേർക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. 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 ആ വിമർശന സ്വഭാവത്തെ കുറിച്ച് അനുദപിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. കാലിന്റെ കണ്ണയ്ക്ക് വേദനയും നീർക്കെട്ടുമുള്ള മൂന്ന് പേർക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകുന്നു. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മരണഭയം അനേകരിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റുന്നു. ലോകത്തിന്റെ പ്രകാശമായ ജീവിക്കുന്ന ദൈവമായ യേശുനാഥന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഭയത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നു. ഞാൻ ഭയപ്പെടുകയില്ല, കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ഭയത്തിൻ്റെ ആ ദുരനുഭവത്തെ നീക്കിക്കളയുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. കടബാധ്യത മൂലം വിഷമിക്കുന്ന ഏതാനും കുടുംബങ്ങൾക്ക് മോചനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. നിയമാവർത്തനം 15:6, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും, നിങ്ങൾ കടം വാങ്ങേണ്ടി വരികയില്ല. എപ്പോഴാണെന്നറിയാവോ നമ്മൾ ദൈവം നൽകുന്ന സന്ദേശങ്ങൾ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമുക്ക് കൈ കൂപ്പി കൈ തല ഉണങ്ങി ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് ശിരസ് നമിച്ച് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. യേശുവേ അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹം നിറഞ്ഞു നിന്ന ഏതാനും നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും തൊടുന്ന, നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന അനുഗ്രഹപ്രദമായ സമയങ്ങൾ. എവിടെയൊക്കെ ദൈവവചനം പങ്കുവെക്കുന്നുണ്ടോ, എവിടെയൊക്കെ ജീവിത അനുഭവങ്ങൾ സാക്ഷ്യമായിട്ട് അറിയിക്കുന്നുണ്ടോ, അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കും. ഈ ശുശ്രൂഷയുടെ ഭാഗമായിരുന്ന നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, ഈ ലോകം മുഴുവനെയും പരിശുദ്ധാത്മാവ് തൻ്റെ വിരിച്ച ചിറകിന് കീഴെ ഒരുമിച്ച് ചേർക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. ബഹുമാനപ്പെട്ട മാത്യു അച്ഛനോടൊപ്പം ആത്മാവിൻ്റെ വെളിപ്പെടുത്തലിൽ ദൈവം അനുഗ്രഹിക്കട്ടെ.